Hi friends, pudhiya video ilekku ningalkku evarkkum swagatham. Appo innathe oru cheriya subject aanu. Appo oru vaadu vere innum enne malappurathinu oru vaadu vere vilichu choichu enganeyanu birdsine ningal sail cheyyunnathu, sail cheyyunna reethi enganeyanu, transportation enganeyanu, ede reethilana nammal bird edukkendathu ennathine kurichu oru doubt choichu. Appo adine kurichu oru vishayamaanu innu charcha cheyyunnathu. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ബേഡിനെ എടുക്കാനുള്ള ഒരു സംഭവം ഞാൻ നേരത്തെ തന്നെ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ബേഡിനെ എടുക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒന്നോ രണ്ടോ ബ്രീഡർമാരെ, നല്ല ബ്രീഡർമാരെ നമ്മൾ കണ്ടെത്തുക. നമ്മുടെ ഇപ്പോൾ ഏത് ജില്ലയെന്നാലും എല്ലാ ജില്ലയിലും ഇപ്പോൾ തന്നെ ആഫ്രിക്കൻ ലവ് ബേഡിനെ ബ്രീഡ് ചെയ്യുന്ന ബ്രീഡർമാർ, നല്ല പെർഫെക്റ്റായ ബ്രീഡർമാരുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ യൂട്യൂബിലായിരുന്നാലും അല്ലാതെ അറിവുള്ളവരുടെ ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ ഏവിയറി പിന്നെ എന്ത് വിസിറ്റ് ചെയ്യുക. ഏവിയറി വിസിറ്റ് ചെയ്തതിന് ശേഷം പലവിധ പല രീതിയിലുള്ള പീച്ചായിരുന്നാലും ഫിഷറായിരുന്നാലും മാസ്കായിരുന്നാലും നമുക്ക് കാണാൻ കഴിയും. ആ നമ്മൾ ഏവിയറി വിസിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ബേഡിനെ നമ്മൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ 10 ബേഡ് എടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരു ഏവിയറിയിൽ നിന്നും 5 എണ്ണം എടുക്കുക, ഒരു മറ്റ് ഒരു ഏവിയറി കൂടെ വിസിറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് 5 എണ്ണം കൂടെ എടുക്കുക. ആ രീതിയിൽ എടുക്കുന്നതുകൊണ്ടുള്ള നമുക്ക് എടുക്കുന്നതുകൊണ്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ ലൈനേജ് വ്യത്യാസപ്പെടുത്തി നമുക്ക് പിന്നെ പെയറാക്കാൻ കഴിയും. അപ്പോൾ ഒരിടത്തുനിന്ന് 5 ഫീമെയിൽ എടുക്കുക, ഒരിടത്തുനിന്ന് 5 മെയിൽ എടുക്കുക. അതുപോലെ തന്നെ DNA ഉള്ളത് തന്നെ എടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ പിന്നീട് പിന്നെ അത് തരണം ചെയ്യേണ്ടി വരും. ഞാനത് ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ മാക്സിമം നമ്മൾ പിന്നെ DNA ഉള്ള ബേഡിനെ തന്നെ എടുക്കാൻ ശ്രമിക്കുക. DNA എടുത്തതിന് ശേഷം DNA ഉള്ള ബേഡിനെ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ഒരു 3 അടി നീളവും 2 അടി വീതിയുമുള്ള ഒരു ചെറിയ കേജിലിട്ട് ഏകദേശം 2 മാസത്തോളമിട്ട് നല്ല രീതിയിലുള്ള ഫുഡ് കൊടുക്കുക. ഫുഡ് കൊടുത്തതിന് ശേഷം ഈ 2 മാസം കഴിഞ്ഞതിന് ശേഷം ഒരു നല്ലൊരു ഫ്ലൈയിങ് കേജിൽ ഇതിനെ വിടുക. എന്നിട്ട് ഓരോ ബേഡിൻ്റെയും പിന്നെ ഏജ്, ബ്രീഡ് ചെയ്യിപ്പിക്കാനുള്ള ഏജ് എന്താണെന്നുള്ളത് ഞാൻ മുന്നേ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് നേരത്തെയുള്ള വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം അതിൻ്റെ പ്രായപരിധി എത്രയാണോ ആ സമയമാകുമ്പോൾ ബ്രീഡിംഗ് ബോക്സിലോട്ട് മാറ്റി, ബ്രീഡിംഗ് കേജിലോട്ട് മാറ്റി ബ്രീഡ് ചെയ്യുക, ബ്രീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത സംശയം എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്താണ്, ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ്, എൻ്റെ ഏവിയറി താര ഏവിയറി തിരുവനന്തപുരത്താണ്. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് കാസർഗോഡ് കോഴിക്കോടോട്ടൊരു ബേഡിനെ അയക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഈ പെറ്റ്സിനെ മാത്രം കൊണ്ടുപോകുന്ന വണ്ടിയുണ്ട്. ആ വണ്ടിയായിട്ട് നമ്മൾ ബന്ധപ്പെട്ടതിന് ശേഷം ആരാണോ വാങ്ങുന്നത് ആ ആളിൻ്റെ ഫോൺ നമ്പരും പിന്നെ പുള്ളിയുടെ കയ്യിൽ കൊടുക്കും, നമ്മുടെ നമ്പരും കൊടുക്കും. എന്നിട്ട് ബേഡ് വാങ്ങുന്ന ആളിനും നമ്മൾ ഈ വാഹനത്തിൻ്റെ നമ്പർ കൊടുക്കും. നമ്പർ കൊടുത്തതിന് ശേഷം ഏത് ജില്ലയിലാണ് എത്തുന്നത്, ആ ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് മലപ്പുറത്ത് എത്തിയാൽ ഉടൻ തന്നെ, മലപ്പുറത്ത് എത്താറാവുമ്പോൾ തന്നെ ഈ പിന്നെ വാഹനത്തിൻ്റെ ഡ്രൈവർ നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇപ്പോൾ 10 പേർക്കുള്ള ബേഡാണെങ്കിൽ, ഒരു ലൊക്കേഷൻ ഉണ്ടെങ്കിൽ ആ ലൊക്കേഷനിൽ നിന്നതിന് ശേഷം അവിടെ നിന്ന് ബേഡ്സിനെ കളക്ട് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം വരെ 300 ആയിരുന്നു, ഇപ്പം 500 വരെ ആയിട്ടുണ്ട്. പല പെറ്റ്സിനും പല രീതിയിലുള്ള റേറ്റാണ് വരുന്നത്. അതായത് ഏറ്റവും കൂടുതൽ 500 രൂപയാണ്. അപ്പോൾ അത് നിങ്ങൾ തന്നെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ രീതിയിലാണ് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സംശയം തീർന്നു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ എൻ്റെ വാട്സപ്പിൽ ചോദിക്കാം, അല്ലെങ്കിൽ എൻ്റെ നമ്പർ എടുത്തിട്ട് നേരിട്ട് വിളിച്ചാൽ ഏത് സമയം വരുന്നാലും ഫോൺ എടുക്കുന്നതാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. വീണ്ടും ഒരു ചെറിയ വിഷയമായിട്ട് കാണുന്നത് വരെ ബൈ.